അല്ലെങ്കിൽ തന്നെ ഇതെന്താ മത്സരോ? പണ്ട് സ്കൂളിലൊക്കെ ചെയ്യുന്നത് പോലെ മിഠായിയോ ട്രോഫിയോ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും അനിയനും തമ്മിൽ എന്തിനാ വെറുതെ മത്സരിക്കുന്നത്? ഏട്ടാ, നമുക്ക് എവിടെന്നെങ്കിലും പണിക്കാരെ സംഘടിപ്പിച്ച് അച്ഛന് കൊടുക്കാം, അതല്ലേ നല്ലത്? ഏട്ടമ്മ എടാ മക്കളെ, അപ്പൊ എന്ത് നേട്ടം ഉണ്ടായാലും രണ്ടുപേർക്കും ഇതൊന്നും ചെയ്യാൻ വയ്യ. സോറി അച്ഛാ, വെരി സോറി അച്ഛാ. മക്കൾ, ഈ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ എത്രയോ ഭേദം, പറിച്ചു കളയണ്ട. താനെന്തിനാ പേടിക്കുന്നേ? ഞാനും ഈ വീട്ടിലുള്ള തന്നെയല്ലേ, ഇത് എന്റെ റൂമല്ലേ. അതെ, എന്നാലും സാറിനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് അമ്മ പറഞ്ഞതല്ലേ. അമ്മ താഴെ നല്ല ജോലിയിലാ, ഇപ്പൊ തൽക്കാലം എന്തായാലും ഇങ്ങോട്ട് വരില്ല. അയ്യോ, കനകേച്ചി കൂടി പറഞ്ഞുവിട്ടിട്ട് എല്ലാ ജോലിയും അമ്മ തന്നെ ചെയ്യുവാണോ? പിന്നെ തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ. എടോ, നമ്മുടെ അമ്മ അവിടെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുവാ. താൻ വേണമെങ്കിൽ ചെന്ന് നോക്ക്. സ്വപ്നേച്ചി അടുക്കളയിൽ പണിയെടുക്കുന്നു, അനന്യച്ചി അടുക്കളയിൽ പണിയെടുക്കുന്നു. ആഹാ, എന്താ രസം എന്നറിയോ? സത്യമാണോ? എന്താ, അത് കേട്ടപ്പോ ഒരു കുളിരുണ്ടല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതൊന്നും പറയണ്ട, അവര് പണിയെടുക്കുന്നു എന്ന് കേട്ടപ്പോ കണ്ണൊന്നും വിടർന്നത് ഞാൻ കണ്ടതല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വേറൊരാൾക്ക് പണി കിട്ടുമ്പോ ചെറിയൊരു മാനസിക സുഖം ഇല്ലാത്തവര് മനുഷ്യരാണോ? അല്ല, തനിക്കൊന്നും കഴിക്കണ്ടേ? അമ്മ തന്നെ പട്ടിണി കിട്ടുമെന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോ? എനിക്കറിയില്ല, ഒരു ദിവസം പട്ടിണി കിടക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ എത്രയോ ദിവസം വ്രതവും ഉപവാസവും ഒക്കെ എടുത്തിരിക്കുന്നു. എടോ, എനിക്ക് തോന്നുന്നതേ അവിടെ തന്നെ കൊണ്ടുചെന്ന് നിർത്തിയാല് അവരൊക്കെ പണിയെടുക്കുന്നത് കാണുമ്പോ താൻ സഹായിക്കാൻ പോവും. അത് ഒഴിവാക്കാൻ വേണ്ടി അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചതന്ന. അല്ല, അതെ, ഞാൻ നിന്റെ ഭാര്യയും കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് കളിക്കാൻ ഇറങ്ങിയതല്ല. ഒരു തീരുമാനം എടുത്താൽ അതിന് മാറ്റമൊന്നുമില്ല. അല്ല, നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ? എന്ന് പറഞ്ഞാ എന്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കണ്ടേ? അതും എന്റെ മുറിയില്? അന്വേഷിച്ചോ, പക്ഷെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പൊന്നുമോൻ എന്ത് വിശേഷം വേണമെങ്കിലും അന്വേഷിച്ചോ. ഇന്നി മുറിയിലേക്ക് നീ കാല് കുത്തിയ ആ കാല് വെട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ അമ്മോ, ഏട്ടത്തിമാരോട് സംസാരിച്ച് സംസാരിച്ച് നാവിന്റെ മൂർച്ച കണ്ടോ? നീയാണോ ഇവനെ വിളിച്ചു വരുത്തിയേ? അയ്യോ അല്ല അമ്മേ, വാതിലിന് മുട്ടുമ്പോ എനിക്കറിയില്ലായിരുന്നു അമ്മയാണോ സാറാണോ എന്ന്. ഞാൻ ചെന്ന് തുറന്നു നോക്കിയപ്പോ സാറ്. നീ പോവാൻ നോക്ക്. അല്ലമ്മേ, അയാൾക്ക് പട്ടിണി വിധിച്ചു, അയാൾ അങ്ങനെ ഇരിക്കുന്നു, ഇരിക്കട്ടെ. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നോണ്ട് എന്താ പ്രശ്നം? ഞാൻ ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ലല്ലോ. നീ എന്നെ കൂടുതൽ അർത്ഥങ്ങളൊന്നും പഠിപ്പിക്കണ്ട, ഇറങ്ങട പുറത്ത്. ഈ അമ്മയുടെ ഒരു കാര്യം, ഈ കുടുംബം നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാതിലടച്ചേക്കടി. അമ്മ ഇനി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ, അമ്മയ്ക്ക് നമ്മളെ ഈ കോലത്തിലൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോളും.
അമ്മ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ നീക്കങ്ങൾ കണ്ടിട്ട് ഇന്നത്തെ ദിവസം അമ്മ നമ്മളെ വെള്ളം കുടിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്കറിയാവുന്നത്ര നിങ്ങൾക്ക് അമ്മ അറിയില്ലല്ലോ. അയ്യോ തനുജ, അത് പറയരുത്. ഒരാളുടെ മനസ്സിലോ മുഖത്തോ ദുഷ്ടതരം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സ്വപ്നയോളം വേറെ ആർക്കും പറ്റത്തില്ല. കാരണം എന്താ? ഇവക്കെ ആ സ്വഭാവം ഉള്ളതുകൊണ്ടാ. ഞാനി എന്റെ കൈയും കാലും എത്തുന്ന ദൂരത്ത് നിന്നേ ഇങ്ങനെയുള്ള കോമഡികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോ ഞാനൊന്നും അങ്ങ് തരും. ജോലിയൊക്കെ തുടങ്ങിയല്ലേ? എന്താ കണ്ടുകൂടി? സ്വപ്ന നീ ഒന്ന് വന്നേ. അത് വേണ്ട, അങ്ങനെ ഇപ്പൊ സ്വപ്നെ വിളിച്ചോണ്ട് പോണ്ട. എന്റെ വിജയേട്ടാ, ഈ സൂത്രമൊക്കെ എനിക്കറിയാം. പണിയെടുക്കുന്നിടത്തുനിന്ന് അവളെ രക്ഷപ്പെടുത്താനല്ലേ. അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ഞാനും അങ്ങ് പോവേ. എന്റെ അനന്യെ, ഞാൻ സ്വപ്നയോട് പറയാൻ പോകുന്ന കാര്യം സ്വപ്ന നിങ്ങളോട് പറയാനുള്ളതാ. നമുക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന കാര്യമാ. ഓ പിന്നെ എല്ലാരും കൂടി ചെയ്തു കൂട്ടിയെ ഉപകാരങ്ങളാ ഈ കടന്ന് അനുഭവിക്കുന്നത്. സ്വപ്നെ നീങ്ങോട്ട് വാ, വാ. എടി ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരും. ഓ തനുജെ, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് കഴിഞ്ഞ് സ്വപ്ന ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്താ? അതെ, നമ്മുടെ അപ്പുറത്തെ പറമ്പിലെ കള പറിച്ച് കളയാൻ വേണ്ടിയേ അച്ഛൻ എന്നോടും അരവിന്ദനോടും പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അരവിന്ദനും പറ്റില്ല എന്ന് പറഞ്ഞു. അതങ്ങനെയല്ലേ വേണ്ടത്? അതല്ല സ്വപ്ന, അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഈ പറമ്പ് വൃത്തിയാക്കി കഴിഞ്ഞാൽ വിൽക്കാൻ പോവാണെന്ന്. അപ്പൊ വൃത്തിയാക്കാൻ ആരാണോ സഹായിക്കുന്നത് അയാൾക്ക് നല്ലൊരു വിഹിതം തരാന്ന്. അങ്ങനെ പറഞ്ഞു? പിന്നല്ലാതെ. എന്നിട്ട് വിജയ് എന്തിനാ അത് നിഷേധിച്ചത്? ഞാൻ നിഷേധിച്ചില്ലെങ്കിൽ അവൻ നിഷേധിക്കുവോ? അരവിന്ദ് അവനെ മാറ്റി നിർത്തിയിട്ട് സൂത്രത്തിൽ പോയി അച്ഛൻ പറഞ്ഞ പോലെ പണിയെടുക്കാനാണ് എന്റെ പ്ലാൻ. ആഹാ, നീ എന്തു പറയുന്നു? പക്ഷേ വിജയ്, വിജയ്ക്ക് ഈ പണിയൊക്കെ അറിയൂ. കാശ് കിട്ടുന്ന കാര്യമല്ലേ, ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഞാൻ ചെയ്തോളാം. അല്ല, ആ പറമ്പ് വിറ്റ എന്ത് കിട്ടും? എന്ത് കിട്ടും എന്നുള്ളതൊക്കെ പിന്നെ. ഇപ്പോ അച്ഛനെ ജോലിയെടുത്ത് അമ്പരപ്പിച്ച് നമ്മുടെ പോക്കറ്റിലാക്കി വെക്കണം. അതെ, അരവിന്ദനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്, അല്ലെങ്കിൽ വിജയ് ജോലിയെടുക്കുമ്പോ അവൻ വന്നാലോ? അതിനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. അല്ല വിജയ്, കേട്ടില്ലേ, അവള് വിളിക്കുന്നത്, നാശം. ആ സ്വപ്ന, ഇന്നൊരു ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. അത് കഴിഞ്ഞാലേ അച്ഛനാ സ്ഥലം വിറ്റാലേ കോടികളാ നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അവർക്കോ മുട്ട. അത് കഴിഞ്ഞ പിന്നെ ഞാനല്ല രാജാവ്, നീ മഹാറാണിയും ആണല്ലോ. ആ എന്നാ വിജയ്, ചെന്ന് പണി തുടങ്ങിക്കോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്നോളാം. പിന്നെ നമ്മൾ സംസാരിച്ച വിഷയം അകത്താരും അറിയണ്ട, അവര് ചോദിക്കും. അവരെ നൈസായിട്ട് ഞാൻ ഒതുക്കിക്കൊള്ളാന്നേ. വാ. വലിയ ബാരിച്ച പണിയൊന്നും അല്ലല്ലോ അല്ലേ? ആദ്യമേ ഈ കിട്ടിയ പണിയൊന്ന് ചെയ്ത് തീർത്തോട്ടെ വിജേട്ടാ. ഓക്കെ ഓക്കെ, നടക്കട്ടെ. സ്വപ്നെ, എന്താ വിജേട്ടൻ പറഞ്ഞേ? ഏയ്, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അല്ല, ഞങ്ങൾക്കും കൂടി ഗുണമുണ്ടാവുന്ന കാര്യമാണ് അത്, നീ ഞങ്ങളോട് പറയുമെന്നാണല്ലോ വിജേട്ടൻ പറഞ്ഞേ. ഓ, ഈ വിജേട്ടന്റെ ഒരു കാര്യം എപ്പോ നോക്കിയാലും ഇങ്ങനെ ഒരു തമാശകൾ പറയും. എന്തിനാ വിളിച്ചെന്നറിയോ? എന്റെ വീടില്ലേ, അതിന്റെ തൊട്ടടുത്തൊരു പള്ളിയിൽ അച്ഛനുണ്ട്. വിജയുടെ ഏതോ ഒരു കൂട്ടുകാരന് ആരെയോ കൊണ്ട് കുമ്പസരിപ്പിക്കണോന്ന്, അത്ര തന്നെ. അപ്പൊ ആ പള്ളിയിലച്ഛന്റെ അടുത്ത് മതിയടി, നിർത്ത. ഇത്രയും വലിയ നുണ താങ്ങാൻ തൽക്കാലം ഞങ്ങക്ക് പറ്റില്ല, അല്ലേ തനുജ? ഇത് തന്നെയാ നമ്മുടെ കുഴപ്പം. ഈ കൂട്ടത്തിൽ കുത്താൻ ഇരിക്കുന്നത് കൊണ്ടാ ഒന്നിച്ച് കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. അതെ, കാര്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. അക്കാര്യത്തിൽ എന്തായാലും നീ എന്റെ ഒപ്പം വരത്തില്ല. അത് ശരിയാ, മണം പിടിക്കുന്ന കാര്യത്തിലെ പട്ടി തോറ്റു പോകുന്നിന്റെ അടുത്ത്. ഇടീ, നീ എന്നെ പട്ടി നടി പറയുന്നേ. എന്താന്ന് ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ ഒന്നുമില്ല അമ്മേ, ഈ വിജയേട്ടൻ വന്ന് സ്വപ്ന വിളിച്ച് മാറ്റി നിർത്തി കൊറേ നേരം അങ്ങ് സംസാരിച്ചു.
അപ്പൊ അത് ശരിയല്ല. അമ്മ നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചതല്ലേ, അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു. അമ്മേ, വിജയ് എന്നോട് ഒറ്റ മിനിറ്റേ സംസാരിച്ചുള്ളൂ. ഒരു മിനിറ്റ് ഒന്നും അല്ല. ഇനിയിപ്പോ അത് ഞാനൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഒരു കാര്യം ചെയ്, ബാക്കിയുള്ള കാര്യങ്ങള് അനന്യയും തനിജയും കൂടി അങ്ങ് ചെയ്. സ്വപ്നെ, മോളിഞ്ഞിട്ട് വന്നേ. അമ്മേ, അവിടെ നിൽക്കണേ. അതെന്ത് പണിയാ അമ്മേ, ഈ നേരം വരെ ഇവൾ അവിടെ മാറി നിൽക്കുവായിരുന്നു, എന്നിട്ട് അമ്മ വിളിച്ചോണ്ട് പോവാണോ? അതൊന്നും പറ്റൂല. ആരെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ബാക്കി പണിയേ മര്യാദക്ക് രണ്ടുപേരും കൂടി ചെയ്, ചെന്ന് ചെയ്യടി. ആ തുണി അങ്ങ് മാറ്റി വെച്ചിട്ട് പച്ചക്കറി അരിയടി. സ്വപ്നു വന്നേ. അമ്മേ, എന്തിനാ അമ്മേ അമ്മയുടെ കൂടെ എങ്ങോട്ടെങ്കിലും പുറത്തു പോകാനാണോ? നീ ഇങ്ങോട്ട് വാ. നീ ഈ കല്ല് കണ്ടോ? കണ്ടമ്മേ. ഈ കിടക്കുന്ന തുണികൾ കണ്ടോ? പിന്നെ എന്നാലേ ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് അലക്കിക്കും. ഞാനോ? അയ്യോ അമ്മേ, എനിക്ക് സോപ്പ് അലർജി. അമ്മേ, അലർജിയൊക്കെ ഞാൻ മാറ്റിത്തരാം. മര്യാദക്ക് എടുത്ത് അലക്കടി. അല്ല, ഇത് ഇത് മുഴുവൻ ഞാൻ അലക്കാനോ? പിന്നെ ആര് വരാനാ? നീ തന്നെ ചെയ്യണം. പിന്നെ എല്ലാത്തിനും നന്നായിട്ട് അഴുക്ക് പോണം. ഒരു തുണി കീറാൻ പാടില്ല. ദേഷ്യം കാണിച്ച് കല്ലിലിട്ട് കുത്തി ഒരു തുണിയെങ്ങാനും കീറിയ അതുപോലെ നിന്നെ ഞാൻ മരിച്ചു കീറും. മനസ്സിലായോടി? കഴുകടി എടുത്ത്. നിന്റെ നെയിൽസ് എടുത്ത് കഴുകടി അങ്ങോട്ട്. അവളുടെ ഒരു എന്തായി കാണിക്കുന്നത്? ആദ്യം സോപ്പോടി എടുത്ത് കലക്ക്, എന്നിട്ട് തുണി ഓരോന്നോരോന്ന് എടുത്ത് മുക്ക്. അങ്ങോട്ട് നീക്കി വെക്കും. നന്നായിട്ട് കലക്കടി അങ്ങനെ, എന്നിട്ട് തുണി ഓരോന്ന് എടുത്ത് മുക്കി വെക്കും. കുറച്ച് വെള്ളം ഒഴിക്ക. അങ്ങനെ അങ്ങോട്ട് ചെയ്യ്. എന്താളിയാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? അയ്യോ മോനെ, ഇവിടെ എല്ലാരും ഉണർന്നിട്ട് കൊറേ നേരമായി. എല്ലാവർക്കും ഇന്നലെ ചെയ്തതിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുക. നീ മാത്രമായിട്ട് ഇവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങണ്ടെന്നെ. ഇത് എന്ത് കഷ്ടമാ? ആ എടാ, ഇന്നലെ പറഞ്ഞതുപോലെ അനിനിക്ക് സ്വപ്നയ്ക്കുള്ള പണി കിട്ടിക്കൊണ്ടിരിക്കുക. ആ അതവിടെ നടക്കട്ടെ. അച്ഛൻ വേറൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനാ ഇപ്പം നിന്നെ ഞാൻ വിളിച്ചത്. എന്താത്? എടാ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആ പറമ്പില്ലേ, അതൊന്ന് വൃത്തിയാക്കണം. പണിക്കാരെ കിട്ടാനില്ല. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടെ ഒന്ന് വൃത്തിയാക്കണം. അയ്യേ, പറമ്പ് വൃത്തിയാക്കാനാ? ആ ഞാനെന്താ കൂലിപ്പണിക്കാരനാ? എടോ, ഞാൻ കൂലിപ്പണിക്കാരനല്ലോ. എന്നിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചില്ലേ? അപ്പം നിനക്കും ചെയ്യാം. എനിക്ക് പറ്റില്ല. എടാ കഴുതേ, നീ ആദ്യം കാര്യം മനസ്സിലാക്ക്. അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? എന്താ? ആ പറമ്പ് വൃത്തിയാക്കാൻ അച്ഛനെ ആര് സഹായിക്കുന്നോ അത് വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് അയാൾക്ക് വലിയൊരു പോഷൻ തരാന്ന്. എന്നോടും വിജയേട്ടനോടും ഒന്നിച്ചാ പറഞ്ഞത്. വിജയേട്ടനെ കാണിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അപ്പം തന്നെ അച്ഛനോട് പറഞ്ഞു. പക്ഷേ എന്റെ മനസ്സിൽ വിജയേട്ടനെ ഒഴിവാക്കുക എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. അച്ഛൻ ആ പറമ്പ് വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരൊറ്റ പൈസ പോലും പുറത്തു പോരുത്. അത് ഞാനും നീ വിചാരിച്ചാൽ നടക്കും. ഏയ്, എനിക്കിത് കേട്ടിട്ട് എന്തോ ഒരു എടാ
അച്ഛൻ വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കും. അത് നിനക്കറിയാൻ പാടില്ല എന്നിട്ടാ. എടാ, കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ സ്ഥലം വൃത്തിയാക്കി അച്ഛനെ ഏൽപ്പിക്കും. വിജയേട്ട ഞെട്ടണം. അളിയെ, എന്നാലും എടാ, നീ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇന്നത്തെ ഒരു ദിവസം നമുക്കങ്ങ് കളഞ്ഞേക്കാം. എടാ, എനിക്ക് കാശ് കിട്ടിയാൽ അത് ഞാൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരാം. ദേ, നീ പെട്ടെന്ന് റെഡിയായിട്ട് ഇങ്ങോട്ട് വാ. എന്നാലും പറമ്പ് വൃത്തിയാക്കുക. കേട്ടാ, ആ എന്താടാ? ഏട്ടാ, എനിക്കൊന്ന് പുറത്ത് പോകണം. നീ എങ്ങോട്ടാ പോന്നെ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഏത് ഫ്രണ്ടിൻ്റെ? ഓ, അവനെ ഏട്ടനറിയില്ല. അതൊരു കാറ് പോകാത്ത സ്ഥലമാണ്. അപ്പോൾ ഞാൻ കരുതി ഭരത്തിനെയും കൂട്ടി ബൈക്കിൽ അങ്ങ് പോവാന്ന്. ചിലപ്പോൾ ഞങ്ങൾ വരാൻ സന്ധ്യയാവും ഏട്ടാ. ഓ, സന്ധ്യയാവും അല്ലേ? അല്ല, എന്താ ഏട്ടാ? ഏ, ഒന്നുമില്ല. അല്ല, ഏട്ടൻ അച്ഛൻ പറഞ്ഞ പണി എങ്ങാനും ചെയ്യാൻ പോവാണോ? ആ, നീ എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? ആ നാണം കെട്ട പണി വേണ്ടാന്ന് നീ ഞാൻ ഒരുമിച്ചല്ലേ തീരുമാനിച്ചത്? ആ, ഞാൻ സ്വപ്നയുടെ വീട് വരെ ഒന്ന് പോകാൻ പോവാം. അല്ല, എന്താ അത്യാവശ്യം? അത് സ്വപ്ന ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചതാ. ചിലപ്പോൾ എനിക്കും വൈകുന്നേരം വരാൻ പറ്റൂ. ഏട്ടൻ ഭാര്യ വീട്ടിൽ പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വാ. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞ പണി ഞാൻ ചെയ്തു തീർത്തോളാം. അളിയനും അളിയനും കൂടി എവിടെയാന്ന് വെച്ചാൽ കറങ്ങിക്കോ. അച്ഛൻ്റെ പറമ്പ് ഞാൻ വിൽപ്പിക്കും, ആ പണവും ഞാൻ എടുക്കും. നിനക്ക് ഭാഗ്യമില്ലടാ. അല്ല, എന്താ? എന്ത്? ഒന്നുമില്ലടാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ? നിങ്ങൾ പോവല്ലേ? ആ, അതെ. അത് ഭരത് റെഡിയായാൽ ഞങ്ങൾ ഇറങ്ങും. ഓക്കേടാ, ആയിക്കോട്ടെ. ഇത് ഗോൾഡൻ ചാൻസ്. ഭാഗ്യം എൻ്റെ കയ്യിൽ കയറിയിരിക്കുക. വിജയേട്ടനില്ലാത്ത ഈ അവസരം മുതലാക്കിയേ പറ്റൂ. തനുജ, ഡി, ദേ, അവളെ ആലക്ക് കല്ല് തല്ലി പൊളിക്കുമെന്നാ തോന്നുന്നു. മിക്കവാറും അതിന് സാധ്യതയുണ്ട്. അല്ലെങ്കിലേ ഇവിടെയുള്ള ആരുടെയെങ്കിലും ഡ്രസ് അവൾ അലക്കി കീറും. അതിനുള്ള പണിയൊക്കെ വേറെ കിട്ടും. അതെ, നിനക്കൊരു കാര്യം മനസ്സിലായോ? സ്വപ്നയ്ക്ക് കടുത്ത ശിക്ഷ കൊടുത്തിട്ട് അമ്മ നമ്മളെ രണ്ടുപേരെയും പതിയെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാ? എന്താ? ആ, നമ്മള് പ്രയോഗിക്കുന്ന ദുഷ്ടബുദ്ധി മുഴുവൻ സ്വപ്നയാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അത് അമ്മയ്ക്ക് അറിയാം. ആ, അങ്ങനെയാണെങ്കിൽ നിനക്കും ശിക്ഷ കുറവൊന്നും കിട്ടില്ലല്ലോ. എന്താ, നീയും വളഞ്ഞ ബുദ്ധിയുടെ ആശാത്തിയല്ലേ? ഓ, ആഹാ, എന്താ ചേച്ചിമാരെ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ദേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെ? അയ്യോ, എനിക്കിത് നിരോധിത മേഖലയൊന്നും അല്ലല്ലോ. ഓ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വരാറുണ്ട്, തിരിച്ചു പോവാറുണ്ട്. എന്നാലേ ഇന്ന് ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുക, നിന്റെ വരവ് വേണോന്നില്ല. അയ്യോ, പാവങ്ങള്. ഞാനേ സ്വപ്നയെ ചെന്ന് കണ്ടിട്ട് വരട്ടെ. നമ്മള് പണിയെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടെ CID പണിക്ക് വിട്ടിരിക്കാം അവളെ. അവള് വന്നിരിക്കുന്നു. അയ്യോ, തനുജ, നിനക്ക് ഒരു പണിയും കൂടിയായി. ദേ, വേഗം വൃത്തിയാക്കിക്കോ, അമ്മ കാണണമെന്നൊന്നും ഇല്ല. ദേ, ഇപ്പൊ പോയ ആ കണ്ണിച്ചോരയില്ലാത്ത ചിമിട്ടുണ്ടല്ലോ, അവള് കണ്ടാലും മതി. നിന്റെ കാര്യം പോക്ക. ദേ, വേഗം ക്ലീൻ ചെയ്ത് നോക്കി നിക്കാതെ. എന്താടി? ഒന്നുമില്ല. സ്വപ്നേച്ചി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ എന്ത് രസമെന്നറിയോ? പണ്ട് രാജാരവിവർമ്മമെല്ലാം കണ്ടിരുന്നെങ്കിൽ വസ്ത്രം അലക്കുന്ന സ്വപ്ന എന്ന് പറഞ്ഞൊരു ചിത്രം വിശ്വവിഖ്യാതമായനെ.
നീ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞാൻ ഈ സോപ്പ് വെള്ളത്തിൽ മുക്കും. അങ്ങനെ കനപ്പിച്ചൊന്നും പറയല്ലേ, അമ്മ എങ്ങാനും കേട്ടാലേ ഇതിന്റെ പേരിൽ വേറൊരു പണിയും കൂടെ കിട്ടും. അത് സ്വപ്നേച്ചയ്ക്ക് കുറച്ചുകൂടെ ജോലി കൂട്ടും. വേണ്ട, നീ പോയേ, എനിക്ക് അലക്കണം. ആ അങ്ങനെ നന്നാവാ നോക്ക്. ഇന്നത്തെ ദിവസമായിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ദിവസം. ആ അവളുടെ ഒരു ഉറക്കം. എങ്ങോട്ട് പോവാ ചേച്ചി, അടുക്കളയിലെ ജോലിയൊക്കെ തീർന്നോ? ആ അതിന് ഞങ്ങൾക്ക് വിശേഷിച്ച് പണിയൊന്നുമില്ല. നീ പോയി നിന്റെ കാര്യം നോക്കടി, ഞങ്ങളുടെ പിറകെ നടക്കാതെ. സ്വപ്നെ എങ്ങനെയുണ്ട്? നീ നന്നായിട്ട് അലക്കുന്നുണ്ടല്ലോ. ആ പിന്നെ നന്നായിട്ട് അലക്കുന്നുണ്ട്, വേണമെങ്കിൽ നീ കുറച്ച് അലക്കി നോക്കുന്നോ? ഏയ് അമ്മ നിനക്ക് തന്ന പണിയല്ലേ, ഞാൻ ഇതിനകത്ത് കൈയിടുന്നത് ശരിയല്ല, നീ തന്നെ അങ്ങ് ചെയ്തോ. നിനക്ക് ഞാൻ ഇവിടെ നിന്ന് പണിയെടുക്കുന്ന കണ്ടിട്ട് നല്ല സുഖം കിട്ടുന്നുണ്ടല്ലേ? അതെ, അല്ലെങ്കിലും അമ്മയ്ക്കറിയാം ആരെ എന്തൊക്കെ ഏൽപ്പിക്കണോന്ന്. എനിക്ക് സോപ്പ് അലർജിയാ സ്വപ്നെ, സോപ്പ് വെള്ളത്തിൽ എനിക്ക് തൊടാനേ പറ്റൂല. അമ്മയ്ക്ക് പക്ഷെ അത് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ എനിക്ക് ആ പണി തരാതിരുന്നത്. അല്ല നിന്റെ ജോലി കഴിഞ്ഞോ? ആ എപ്പോഴേ കഴിഞ്ഞു. പിന്നെ സ്വപ്നെ തനുജയ്ക്ക് ഒരു പണി കിട്ടി. എന്റെ കയ്യബദ്ധം പറ്റി ഒരു പണിയും കിട്ടി, അവളത് ചെയ്തോണ്ടിരിക്ക. കൈ തട്ടിട്ടെ മാവും മലക്കറി എല്ലാം കൂടെ അങ്ങ് താഴെ വീണു. എന്നിട്ടെന്താ, അവള് തറ തുടക്കുന്നു, മാവ് തുടക്കുന്നു, അതൊക്കെ ചെയ്തോണ്ടിരിക്കുക അവിടെ. അതെന്തായാലും ജോലി തീർന്നു. അയ്യോ അമ്മേ, അടുക്കളയിൽ ഏൽപ്പിച്ചത് എല്ലാം ചെയ്തു. അടുക്കളയിലെ ജോലിയല്ലേ കഴിഞ്ഞുള്ളൂ, അമ്മ മോൾക്ക് കഴുകാനായിട്ടേ കുറച്ച് പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്.